ഹൈക്കോട്ടുകാരെ, ഞാൻ അഭിജവാഞ്ഞിക്കലാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പുതിയൊരു അപ്ഡേഷനായിട്ടാണ് വരുന്നത്. ഒരു വളരെ സന്തോഷം നൽകുന്നൊരു അപ്ഡേഷനാണ് ഈ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം ഇപ്പോൾ വലിയ ദുരന്തം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. COVID-19 എന്ന് പറയുന്ന വൈറസിൻ്റെ പിടിയിൽ അമർന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ദിനം പ്രതി കോവിഡിന് അടിപ്പെടുന്നു. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്ത് മരണപ്പെടുന്നു. ഓക്സിജൻ കിട്ടാതെ മരണപ്പെടുന്ന സാഹചര്യം, വാക്സിൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കോവിഡിന് ടെസ്റ്റ് ആവശ്യമായ കിറ്റുകൾ ഇല്ലാതെ പോകുന്ന സാഹചര്യങ്ങൾ, നിരവധി പ്രതിസന്ധികളാണ് നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളും, നമ്മുടെ കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളും ഇപ്പം ലോക്ക്ഡൗണിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഈ കോവിഡിൻ്റെ ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ പകച്ചു നിൽക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് മുമ്പിലേക്ക് നമ്മളുടെ DRDO എന്ന് പറയുന്ന നമ്മുടെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, അതായത് മിസൈലുകളും ആയുധങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിനോട് നിർമ്മിക്കുന്ന ആ ഒരു സംഘടന ഇപ്പോൾ കോവിഡ് 19 പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഡിഓക്സൈഡ് ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു മരുന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്ത് അവർ നിലവിൽ ഉപയോഗിച്ച് നോക്കി. അതിന് ഫലപ്രാപ്തി വളരെ കൂടുതലാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അത്, അതായത് കോവിഡ് ബാധിച്ച് 2-3 ദിവസമൊക്കെ ആയിട്ട് കിടപ്പിലായിരിക്കുന്ന രോഗികളാണ് അത് ഉപയോഗിച്ച് അവർക്ക് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് വരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഡ്രഗ് കൺട്രോൾ ജനറൽ ഇതിന് അനുമതി കൊടുത്തിട്ടുണ്ട് നിലവിൽ ഇത് നമ്മുടെ രാജ്യത്ത് അടിയന്തരമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം മറ്റ് വാക്സിനേഷൻ ഒന്നും നമുക്ക് ഇപ്പോൾ നിലവിലില്ലാത്തതുകൊണ്ടാണ് ഇത് അടിയന്തരമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അനുമതി കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ അലൈഡ് സയൻസ് എന്ന DOയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹൈദരാബാദിലുള്ള ഡോക്ടർ റെഡ്ഡിയുടെ ലബോറട്ടറിയിലാണ് ഇത് റിസർച്ച് നടത്തിയത്. അത് വികസിപ്പിച്ചെടുത്തത് ഇപ്പോൾ എന്തായാലും നമുക്കൊരു സന്തോഷ വാർത്തയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് നമ്മുടെ രാജ്യത്ത് എല്ലാ ജനങ്ങളിലേക്കും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ ഗുണമുള്ളതായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു.